നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മണിപ്പാലിലെ സ്വകാര്യ കോളേജിൽ വിദ്യാർത്ഥിക്ക് നേരെ അധ്യാപകന്റെ അധിക്ഷേപം. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചതോടെ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു. വിഴിഞ്ഞത്ത് കലാപമുണ്ടാക്കുവാനുള്ള പരിശ്രമമാണ് സമരക്കാർ നടത്തുന്നതെന്ന് മന്ത്രി വി ശിവൻകുട്ടി. പാഠ്യപദ്ധതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് സംശയമുള്ളവരുണ്ടെങ്കിൽ അവരുമായി വീണ്ടും ചർച്ച ചെയ്യുമെന്നും മന്ത്രി. മധൂർ പഞ്ചായത്തിലെ ശിരുബാഗിലു ഗവൺമെന്റ് വെൽഫെയർ എൽ പി സ്കൂളിന് നിർമ്മിച്ച കെട്ടിടം നാടിന് സമർപ്പിച്ചു. മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. ലോകകപ്പ് ഫുട്ബോൾ പ്രവചന മത്സരവുമായി കാസർഗോഡ് പ്രസ് ക്ലബ്. പ്രവചന മത്സരത്തിന്റെ ഉദ്ഘാടനം മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. തൃക്കരിപ്പൂർ മണിയനോടിയിലെ ടി നിബ്രാസ് എന്ന 14 വയസ്സുകാരൻ ലോകകപ്പ് ഫുട്ബോൾ മത്സരം കാണുവാൻ ഖത്തറിലേക്ക്. പയ്യന്നൂർ സ്മാർട്ട് ട്രാവൽസ് ആണ് സൗകര്യമൊരുക്കുന്നത്. മഞ്ചേശ്വരം ശ്രീമദ് അനന്തേശ്വർ ക്ഷേത്രത്തിലെ ഷഷ്ടി മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കം. നിരവധി ഭക്തരാണ് ഉത്സവ ചടങ്ങുകളിൽ പങ്കെടുക്കുവാനെത്തുന്നത്. വാർത്തകൾ വിശദമായി. മണിപ്പാലിലെ സ്വകാര്യ കോളേജിൽ വിദ്യാർത്ഥിക്കു നേരെ അധ്യാപകന്റെ അധിക്ഷേപം. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിയെ തീവ്രവാദ കേസിൽ പിടിയിലായ പ്രതിയുടെ പേര് വിളിച്ച് ആക്ഷേപിച്ചെന്നാണ് പരാതി. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചതോടെ സർവകലാശാല അധ്യാപകനെ സസ്പെൻഡ് ചെയ്ത് ആഭ്യന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടു. മണിപ്പാൽ അക്കാദമി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ സ്ഥാപനത്തിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം. ക്ലാസ് മുറിയിൽ അധ്യാപകൻ വിദ്യാർത്ഥിയെ തീവ്രവാദ കേസിൽ പിടിയായ പ്രതിയുടെ പേര് വിളിച്ച് ആക്ഷേപിക്കുകയായിരുന്നുവെന്നാണ് പരാതി. അധ്യാപകന്റെ വാക്കുകളെ വിദ്യാർത്ഥി ചോദ്യം ചെയ്യുകയും ന്യൂനപക്ഷ വിഭാഗത്തെ തീവ്രവാദികളെന്ന് വിളിക്കരുതെന്നും അനാവശ്യമായി ഇങ്ങനെ സംസാരിക്കരുതെന്നും ആവശ്യപ്പെടുന്നു. സംഭവത്തിന്റെ ദൃശ്യം സഹപാഠിയാണ് മൊബൈലിൽ പകർത്തിയത്. ഇത് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു. വിദ്യാർത്ഥി എതിർത്തതോടെ അധ്യാപകൻ ഖേദം പ്രകടിപ്പിക്കുകയും മാപ്പ് പറയുന്നതും ദൃശ്യങ്ങളിൽ കാണാം. Being a Muslim in this country and facing all of this every day is not funny. Just like my son. No. Will you talk to your son like that? My son, no. Will you call him by the name of a terrorist? No. Khalas, how can you call me like that? No problem. In front of so many people, in a class. Sorry, I told you. You are a professional, you are teaching. Yeah, sorry. You can't call me that. Sorry, I told you. Sir, sorry doesn't change how you think or how you portray yourself here. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ വൈറലായതോടെ അധ്യാപകനെ സസ്പെൻഡ് ചെയ്യുകയും ആഭ്യന്തര അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. സംഭവത്തെ ഗൗരവമായാണ് കാണുന്നതെന്നും ഇത്തരത്തിലുള്ള പെരുമാറ്റം അംഗീകരിക്കുന്നില്ലെന്നും ഇൻസ്റ്റിറ്റ്യൂട്ട് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ മംഗളൂരു. വിഴിഞ്ഞത്ത് കലാപമുണ്ടാക്കുവാനുള്ള പരിശ്രമമാണ് സമരക്കാർ നടത്തുന്നതെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സർക്കാരിനെതിരെ പ്രവർത്തിക്കുവാൻ പുറത്തുള്ള ഏജൻസികൾ സഹായിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ടെന്നും ശിവൻകുട്ടി കാസർഗോട്ട് പറഞ്ഞു. പാഠ്യപദ്ധതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് സംശയമുള്ളവരുണ്ടെങ്കിൽ അവരുമായി വീണ്ടും ചർച്ച ചെയ്യുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഒരു കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് സമരക്കാർ നടത്തിക്കൊണ്ടിരുന്നത്. ഇന്നലെ തന്നെ മഞ്ഞാ തന്നെ ഒരു ഈ 100 ദിവസം സമരം നടന്നിടക്ക് ഇത്രയും പോലീസിനെ ഉപദ്രവിച്ചിട്ട് പോലീസിൻ്റെ തൊപ്പി പിടിച്ചു വാങ്ങുക, ലാത്തി പിടിച്ചു വാങ്ങുക, അവരുടെ അത്തരത്തിലുള്ള ഒരുപാട് ഒരു വലിയ സംഭവവാസങ്ങൾ ഉണ്ടാവേണ്ട വിഷയങ്ങളുണ്ടായിട്ട് പോലും പോലീസ് ആത്മസംയമനം പാലിച്ചിരുന്നു. ആത്മസംയമനം പാലിച്ചതിനെ സംബന്ധിച്ചുള്ള വിമർശനം തന്നെ ഉണ്ട്. അപ്പോൾ ഒരാളിനെ അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 100 ദിവസം സമരം നടന്നതിന് 100 ദിവസം നേതൃത്വമായ സമരം നടന്നപ്പോൾ ഒരാളിനെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്യാൻ തന്നെ കാരണം കഴിഞ്ഞ ദിവസം കോടതിയിൽ കേസ് വന്നപ്പോൾ പോലീസ് ഇന്ന് നടപടി സ്വീകരിച്ചു എന്ന് സംബന്ധിച്ചുള്ള കോടതി ഇന്നലെ കേസ് ഉണ്ടായിരുന്നു. ഒരാളിനെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് ഏതാണ്ട് ഭീകരവാദികൾ നടത്തുന്ന ഭീകരാക്രമണം പോലെ ഒരു പോലീസ് സ്റ്റേഷൻ വളഞ്ഞ് അവിടെ ഉള്ള എല്ലാ ഉപകരണങ്ങളും അടിച്ച് തകർത്ത് ഒരു ഡസനോളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ
നല്ല പരിക്കേറ്റ് ആശുപത്രിയിലാണ്. ഇതിനെ ഏതെങ്കിലും ഇനിയിപ്പോൾ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ ഗവൺമെൻറ്റിനതിനായി ശക്തമായ നിലപാടും സമരവും നടത്തുന്നതിന് വേണ്ടി ഏതെങ്കിലും പുറത്തുള്ള ഏജൻസികൾ ഇവരെ സഹായിക്കുന്നുണ്ടോ എന്നുള്ള സംബന്ധിച്ചുള്ള സംശയമുണ്ട് ഞങ്ങൾക്ക്. പ്രീ പ്രൈമറി പ്രൈമറി കാലഘട്ടമാണ് ഒരു കുട്ടിയുടെ വ്യക്തിത്വ വികാസത്തിന് അടിത്തറയാകുന്നതെന്നും ഇക്കാര്യം മുൻനിർത്തിയാണ് പ്രീ പ്രൈമറി പ്രൈമറി വിഭാഗങ്ങളെ സർക്കാർ കൂടുതലായി ശ്രദ്ധിക്കുന്നതെന്നും മന്ത്രി വി ശിവൻകുട്ടി. മധൂർ പഞ്ചായത്തിലെ ശിരുബാഗിലു ഗവൺമെൻറ് വെൽഫെയർ എൽ പി സ്കൂളിന് നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവും വിദ്യാകിരണം പദ്ധതിയും സ്കൂളുകളുടെ ഭൗതിക സാഹചര്യത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിയെന്നും മന്ത്രി പറഞ്ഞു. 6 കൊല്ലം കൊണ്ട് 5.5 ലക്ഷം പുതിയ കുട്ടികളാണ് പൊതുവിദ്യാഭ്യാസ ധാരയിലേക്ക് വന്നത്. വിദ്യാഭ്യാസത്തിലെ കേരള മാതൃക ദേശീയതലത്തിൽ കൂടുതൽ അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ പെർഫോമൻസ് ഗ്രേഡിംഗ് ഇൻഡെക്സിൽ കേരളം 1-ാം സ്ഥാനത്താണ്. പൊതുവിദ്യാഭ്യാസ മേഖലയിലെ മികവിൻ്റെ സൂചനയാണിതെന്നും മന്ത്രി പറഞ്ഞു. 3000 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനമാണ് ഈ കുറഞ്ഞ കാലം കൊണ്ട് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഒരുപക്ഷെ വിദ്യാഭ്യാസത്തിനായി ഇത്രയും കാലം കുറഞ്ഞ കാലം കൊണ്ട് ഇത്രയധികം തുക മുടക്കിയ സംസ്ഥാനം കേരളം ആയിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ മികവിൻ്റെ കേന്ദ്രങ്ങളായതിൻ്റെ ഗുണം ഉടനെ തന്നെ ഉണ്ടായി. 6 കൊല്ലം കൊണ്ട് 5.5 ലക്ഷം വിദ്യാർത്ഥികളാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു വന്നത്. സാധാരണക്കാരൻ്റെ കുട്ടികൾ പഠിക്കുന്ന പൊതുവിദ്യാലയങ്ങളിൽ ഹൈടെക് കെട്ടിടങ്ങൾ ഉണ്ടായി, ക്ലാസ് മുറികൾ ഉണ്ടായി, ലാബും ലൈബ്രറിയും ഒക്കെ തന്നെ ഉണ്ടായി. വിദ്യാഭ്യാസത്തിലെ കേരള മാതൃക ദേശീയതലത്തിൽ തന്നെ കൂടുതൽ അംഗീകാരത്തിന് അംഗീകരിക്കുകയാണ്. കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ പെർഫോമൻസ് ഗ്രേഡിംഗ് ഇൻഡെക്സിൽ കേരളം 1-ാം സമ്മാനം നേടി. കാരണം കോവിഡ് കാലഘട്ടത്തിൽ നാം നടത്തിയ വിദ്യാഭ്യാസമാണ് ആ അംഗീകാരത്തിന് കാരണമായത്. പൊതുവിദ്യാഭ്യാസ മേഖലയെ കൂടുതൽ മികവിലേക്ക് നയിക്കുവാനുള്ള പ്രവർത്തനങ്ങളാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിയും തുടരുക തന്നെ ചെയ്യും. ആ പ്രവർത്തനത്തിന് പൊതുസമൂഹത്തിൻ്റെയാകെ പിന്തുണ ആവശ്യമുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. ലോകകപ്പ് ഫുട്ബോൾ പ്രവചന മത്സരവുമായി കാസർഗോഡ് പ്രസ് ക്ലബ്ബ്. പ്രവചന മത്സരത്തിന്റെ ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടായ്മയുടെ നേട്ടമാണ്. അതുപോലെ തന്നെ സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും ഒക്കെ തന്നെ ഒരു നോക്കിയാൽ കേരളത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരും എല്ലാ ജാതിമത സംഘടനയിൽപ്പെട്ടവരും ഓരോരുത്തരും ഓരോ ടീമുണ്ട്. ഒരേ പിന്നെ പാർട്ടി കമ്മിറ്റിയിൽ ഇരിക്കുന്നവർക്ക് 2 ടീമാണ് ഇഷ്ടമുള്ള ടീം. അപ്പോൾ അത് ഒരു മനുഷ്യൻ്റെ സ്വാതന്ത്ര്യമാണ്. അവൻ്റെ താല്പര്യം അനുസരിച്ച് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം വേണ്ടെന്നാണ് ചില ആൾക്കാരോട് പറയുന്നത്. അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ യാതൊരു കാരണവശാലും പറ്റില്ല. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് മുഹമ്മദ് ഹാഷിം അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കെ വി പത്മേഷ് സ്വാഗതം പറഞ്ഞു. നഹാസ് പി മുഹമ്മദ്, ഷൈജു കെ കെ, പ്രദീപ് നാരായണൻ, പുരുഷോത്തമ, മെൽബിൻ ജോസഫ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. ഇഷ്ട ടീമായ അർജന്റീന ആദ്യ കളിയിൽ തോറ്റപ്പോൾ വിങ്ങിപ്പൊട്ടിയ തൃക്കരിപ്പൂർ മണിയനോടിയിലെ ടി നിബ്രാസ് എന്ന 14-വയസ്സുകാരൻ ലോകകപ്പ് ഫുട്ബോൾ മത്സരം കാണുവാൻ ഖത്തറിലേക്ക് പോകുന്നു. പയ്യന്നൂർ സ്മാർട്ട് ട്രാവൽസാണ് കുരുന്നു ഫുട്ബോൾ ആരാധകന് ടിക്കറ്റും താമസ സൗകര്യങ്ങളും ഒരുക്കുന്നത്. ഉദിനൂർ ഗവൺമെൻറ് ഹൈസ്കൂളിലെ 8-ാം തരം വിദ്യാർത്ഥിയായ നിബ്രാസ് മണിയനൊടിയിലെ ടി നൌഫലിൻ്റെയും ഖദീജയുടെയും മകനാണ്. അർജന്റീനയുടെ തോൽവിയിൽ വിതുമ്പിക്കരഞ്ഞ് ഇനിയും കളി ബാക്കിയുണ്ട്, കഴിഞ്ഞിട്ടില്ല എന്ന് ചെറു പുഞ്ചിരി കലർന്ന വിഷമത്തോടെ നിബ്രാസ് പറഞ്ഞപ്പോൾ കൂട്ടുകാരെല്ലാം കളിയാക്കിയിരുന്നു. തൊട്ടടുത്ത നിമിഷം ഉള്ളിൽ അടക്കിപ്പിടിച്ച വിഷമം പൊട്ടിക്കരഞ്ഞുകൊണ്ടായിരുന്നു നിബ്രാസ് പ്രകടിപ്പിച്ചത്. നിബ്രാസിൻ്റെ ഈ വീഡിയോ സമൂഹമാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു. കരഞ്ഞപ്പോഴാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ വേരലായി നിൽക്കുന്നത്. കാരണം അർജന്റീനക്ക് പണ്ട് തൊട്ടേ ഇഷ്ടമാണ്. എൻ്റെ ഉപ്പോര അർജന്റീനയാണ്. ഞാൻ അർജന്റീനയോട് കിണറാൻ ഇഷ്ടമായി. അങ്ങനെ ഫസ്റ്റ് മാച്ച് തന്നെ തോറ്റതും ഭയങ്കര വിഷമമായി. അതുകൊണ്ട് നല്ല സങ്കടമായി. അന്നേരം വീട് എടുത്ത പ്രവാസത്തെയാണ് ഇങ്ങനെ വേരലാക്കിയത്. മലേഷ്യയിലുള്ള പിതാവ് ടി നൌഫലും കടുത്ത അർജന്റീനയുടെ ആരാധകനാണ്.
കഴിഞ്ഞ ലോകകപ്പ് സമയത്ത് ഇവരുടെ വീടിന്റെ മതിൽ മുഴുവൻ അർജന്റീനയുടെ പതാകയുടെ നിറം കൊടുത്തിരുന്നു. കഴിഞ്ഞ ദിവസം അർജന്റീനിയൻ ആരാധകർ നിബ്രാസിന് 10 ജേഴ്സികൾ, ഫുട്ബോളുകൾ, ബൂട്ട് എന്നിവ സമ്മാനമായി നൽകിയിരുന്നു. ഉറുമീസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. നെല്ലിക്കുന്ന് അൻവാറുൽ ഉലൂം AUP സ്കൂളിന്റെ ശതവാർഷികാഘോഷത്തിന്റെ ഭാഗമായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. എയ്ഡഡ് മാനേജ്മെന്റും സർക്കാർ മാനേജ്മെന്റും കൂടിച്ചേരുമ്പോൾ മാത്രമേ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസമാവുകയുള്ളൂ എന്നാണ് സർക്കാർ നിലപാടെന്ന് മന്ത്രി പറഞ്ഞു. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ചർച്ച ചെയ്ത ശേഷം മാത്രമേ ഖാദർ കമ്മീഷൻ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കുകയുള്ളൂ. പ്ലസ് വൺ സീറ്റുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് കുറച്ച് മാറ്റങ്ങൾ വരുന്നതിന് വേണ്ടി ആലോചിക്കുന്നു. ഇപ്പോൾ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ചില മുസ്ലിം സംഘടനകൾക്ക് സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ചില വിഷയങ്ങൾ ചില കാര്യങ്ങളിലൊക്കെ തീർച്ചയായിട്ടും അങ്ങനെ സംശയം പ്രകടിപ്പിച്ചിട്ടുള്ള ആൾക്കാരുമായി ചർച്ച ചെയ്ത് കാര്യങ്ങൾ പരസ്പരം ബോധ്യപ്പെട്ടുകൊണ്ട് മാത്രമേ അത്തരം നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് തയ്യാറാകൂ എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ നെല്ലിക്കുന്ന MLA അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് VM മുനീർ മുഖ്യാതിഥിയായിരുന്നു. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കമറുദ്ദീൻ തായൽ, ട്രഷറർ അബ്ദു തൈവളപ്പ്, കാസർഗോഡ് നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ബാസ് ബീഗം, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. മഞ്ചേശ്വരം ശ്രീമദ് അനന്തേശ്വർ ക്ഷേത്രത്തിലെ ഷഷ്ടി മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി. നാടിന്റെ നാനാദിക്കിൽ നിന്നുമായി നിരവധി ഭക്തരാണ് ഉത്സവ ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ എത്തുന്നത്. ഷഷ്ടിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ ശ്രീദേവന്റെ ബ്രഹ്മരഥോത്സവം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. മഹോത്സവത്തോടനുബന്ധിച്ച് രാവിലെ ശ്രീദൈവ സന്നിധിയിൽ മഹാപ്രാർത്ഥനയും ശതകലശാഭിഷേകവും ഗംഗാഭിഷേകവും നടന്നു. പിന്നീട് യജ്ഞമണ്ഡപത്തിൽ ഭദ്ര നരസിംഹത്തിൻ്റെയും സുബ്രഹ്മണ്യൻ്റെയും സാന്നിധ്യത്തിൽ യജ്ഞത്തിൻ്റെ സമാപനം നടന്നു. തുടർന്ന് ഭുജസേവയോടെ പ്രത്യേകം അലങ്കരിച്ച സ്വർണലാലികയിൽ ശ്രീദേവന്റെ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ച് വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ പല്ലക്കി ഉത്സവം നടത്തി. ഭഗവാൻ ശ്രീദേവൻ സാരഥിയായതിനെ തുടർന്ന് മംഗളാരതി നടന്നു. രഥോത്സവത്തിൽ പങ്കെടുക്കുവാൻ കേരളം, കർണാടക, മുംബൈ, ഗുജറാത്ത്, ഡൽഹി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും നൂറുകണക്കിന് ഭക്തരാണ് ഒഴുകിയെത്തിയത്. സുബ്രഹ്മണ്യ ഷഷ്ടി അഥവാ ദുഃഖ ഷഷ്ടി അന്തേളി കരയിസിക്കൊള്ളുവന്ത സന്ദർഭത്തിൽ ഹിന്ദൂ സമാജത എല്ല ഭക്തരു ശ്രീദേവര ദർശനം പഠിത്തു കൃതാർത്ഥരാകുന്ന ഉത്സവം ബുധനാഴ്ച സമാപിക്കും. അബ്ദുൾ റഹിമാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കൂഡ്ലു ശേഷവനശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഷഷ്ടി മഹോത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. നിരവധി ഭക്തരാണ് ഉത്സവ ചടങ്ങുകളിൽ പങ്കെടുക്കുവാനെത്തിയത്. ഗണപതി ഹോമത്തോടെയാണ് ഷഷ്ടി ഉത്സവത്തിന് തുടക്കമായത്. ബിംബശുദ്ധി, കലശപൂജ, കലശാഭിഷേകം എന്നിവ നടന്നു. ഭജന, താളമദ്ദളയും നടന്നു. പൂജാ ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ നാടിൻ്റെ നാനാദിക്കിൽ നിന്നുമായി നിരവധി ഭക്തരാണ് എത്തിയത്. മഹാപൂജയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. തുടർന്ന് പ്രസാദ വിതരണവും നടന്നു.
വൈകുന്നേരം നടന്ന ദർശനബലി, ബട്ട്ലകാണിക്ക, രാജാങ്കണ പ്രസാദം ചടങ്ങുകളോടെ ഷഷ്ടി ഉത്സവത്തിന് സമാപനമായി. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. ദേശീയപാത വികസന പ്രവൃത്തി പുരോഗമിക്കവേ പെരുവാടിൽ അടിപ്പാത ആവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റി ഏകദിന നിരാഹാര സത്യാഗ്രഹം നടത്തി. ബി ജെ പി ദേശീയ ഉപാധ്യക്ഷനും മുൻ എം പിയുമായ എ പി അബ്ദുല്ലക്കുട്ടി സമരത്തിന് ഐക്യദാർഢ്യമറിയിച്ച് സംസാരിച്ചു. വികസനം ജനോപകാരപ്രദമാകണമെന്നും പ്രദേശവാസികളുടെ സൗകര്യങ്ങൾ നിരാകരിച്ചുകൊണ്ടുള്ള വികസനം സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വിഘാതം സൃഷ്ടിക്കുമെന്നും എ പി അബ്ദുല്ലക്കുട്ടി പറഞ്ഞു. പെരുവാട് ദേശീയപാതയ്ക്ക് കുറുകെ അണ്ടർപാസ് എന്ന ന്യായമായ ആവശ്യത്തിനു വേണ്ടി ഇടപെടൽ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. അയ്യപ്പ ഭജന മന്ദിരമുണ്ട്, അതുപോലെ തന്നെ ഇമാം ഷാഫി അക്കാദമിയുണ്ട്, ഫിഷറീസ് കോളനിയുണ്ട്, സ്കൂളുണ്ട്. അക്ഷരാർത്ഥത്തിൽ ഒരു വലിയ ജനവാസ കേന്ദ്രത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്, ന്യായമായൊരാവശ്യവും കൂടിയാണ്. രാവിലെ ഉപവാസമിരുന്ന ഇബ്രാഹിം എൻ പി, ഹാരിസ് പി എസ് സി, അഷ്റഫ് പെരുവാട്, കെ എം എ ഖാദർ, നിയാസ് ബി എൻ, ഹനീഫ പൊന്നു, ഷമീർ പെരുവാട് എന്നിവർക്ക് ഷാൾ നൽകി. കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എ അഷ്റഫ് അലി ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വിവിധ സെഷനുകളിൽ മഞ്ചേശ്വരം എം എൽ എ എ കെ എം അഷ്റഫ്, കാഞ്ഞങ്ങാട് നഗരസഭാ മുൻ അധ്യക്ഷൻ വി വി രമേശൻ, ബി ജെ പി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീകാന്ത്, ജില്ലാ സെക്രട്ടറി വിജയകുമാർ റൈ, കുമ്പള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് താഹിറ യൂസുഫ്, വൈസ് പ്രസിഡന്റ് നാസർ മൊഗ്രാൽ, പഞ്ചായത്ത് മെമ്പർമാരായ സി എം മുഹമ്മദ്, അനിൽകുമാർ, വിദ്യാപൈ, പുഷ്പലത, റിയാസ്, യൂസഫ് ഉളുവാർ തുടങ്ങി നിരവധി പേർ സമരത്തിന് ഐക്യദാർഢ്യമറിയിച്ച് സംസാരിച്ചു. ആക്ഷൻ കമ്മിറ്റി ചെയർമാനും കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ അഷ്റഫ് കർള വൈകിട്ട് ഉപവാസമിരുന്നവർക്ക് നാരങ്ങാനീര് നൽകി സത്യാഗ്രഹം അവസാനിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. പലഹാരപ്പൊലിമ പറഞ്ഞ് കുരുന്ന് വിദ്യാർത്ഥികൾ. തൻവീഹിൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പലഹാരപ്പൊലിമയുമായി പരിപാടി സംഘടിപ്പിച്ചത്. സ്കൂളിലെ എൽ പി വിഭാഗത്തിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥികളാണ് മലയാള പാഠഭാഗവുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള പലഹാരങ്ങൾ കൺമുന്നിൽ നിരത്തിവെച്ചത്. കാസർഗോഡിൻ്റെ പ്രാദേശികമായ തനത് രുചിക്കൂട്ടുകളടക്കം നിരന്നപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഓരോ പലഹാരത്തെക്കുറിച്ചും മനസ്സിലാക്കുവാനുള്ള അവസരമാണ് ലഭിച്ചത്. സ്കൂൾ ഹെഡ് മാസ്റ്റർ നാരായണൻ മാഷ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂളിലെ അധ്യാപകരും പി ടി എ ഭാരവാഹികളും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. കാസർഗോഡ് ജില്ലാ ക്ഷീര കർഷക സംഗമം ഡിസംബർ 1-2 തീയതികളിൽ ചീമേനി ഞണ്ടാടിയിൽ നടക്കും. മന്ത്രി ജെ ചിഞ്ചുറാണി സംഗമം ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാസർഗോഡ് ജില്ലാ ക്ഷീര വികസന വകുപ്പിൻ്റെയും ജില്ലയിലെ ക്ഷീര സഹകരണ സംഘങ്ങളുടെയും നേതൃത്വത്തിലാണ് ക്ഷീര കർഷക സംഗമം സംഘടിപ്പിക്കുന്നത്. സംഗമത്തോടനുബന്ധിച്ച് കന്നുകാലി പ്രദർശനം, ഡയറി എക്സിബിഷൻ, ക്ഷീര കർഷകരെ ആദരിക്കൽ, ക്ഷീരസംഘം പ്രതിനിധികളുടെ ശില്പശാല, ക്ഷീര കർഷക സെമിനാർ, പൊതുസമ്മേളനം, അവാർഡ് വിതരണം എന്നിവ നടക്കും. ക്ഷീര കർഷക സംഗമത്തിൻ്റെയും ഞണ്ടാടി ക്ഷീര സെന്ററിൻ്റെയും ഉദ്ഘാടനം ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിക്കും. എം രാജഗോപാലൻ എം എൽ എ അധ്യക്ഷത വഹിക്കും. രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി മുഖ്യാതിഥിയായിരിക്കും. എം എൽ എമാർ, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, മിൽമ പ്രതിനിധികൾ, വകുപ്പ് മേധാവികൾ, ക്ഷീരസഹകാരികൾ തുടങ്ങിയവർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. സംഘാടക സമിതി ചെയർമാൻ കെ സുധാകരൻ, മിൽമ ഡയറക്ടർ പി പി നാരായണൻ, സ്വാഗത സംഘം വൈസ് ചെയർമാൻമാരായ കരിമ്പിൽ കൃഷ്ണൻ, കയനി കുഞ്ഞിക്കണ്ണൻ, ക്ഷീരവികസന വകുപ്പ് ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ എസ് മഹേഷ് നാരായണൻ, അസിസ്റ്റന്റ് ഡയറക്ടർ സിജോൺ ജോൺസൺ, സീനിയർ ക്ഷീരവികസന ഓഫീസർ കെ കല്യാണി നായർ, ക്ഷീരവികസന ഓഫീസർ വി മനോഹരൻ, കെ രാജൻ, കെ മധുസൂദനൻ, പി രാജൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ. അന്ധവിശ്വാസങ്ങൾക്കും വികല ഭരണത്തിനുമെതിരെ കുടുംബ സദസ്സുകൾ സംഘടിപ്പിച്ച് കേരള പര്യടനം നടത്തുവാൻ സി എം പി ഒരുങ്ങി. മടിയനിൽ നിന്ന് പ്രയാണം ആരംഭിച്ച യാത്ര ഡിസംബർ 20 തിരുവനന്തപുരത്ത് സമാപിക്കും. ഉടനോ കേരളം എന്ന ക്യാമ്പയിൻ സി എം പി എന്ന പാർട്ടി ഏറ്റെടുക്കേണ്ട ഒരു മുദ്രാവാക്യം മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുക്കേണ്ട മുദ്രാവാക്യമാണ്. അന്ധവിശ്വാസങ്ങൾക്കെതിരായും വികലമായ ഭരണക്കാർക്കെതിരുമായുള്ള ഒരു വലിയ ജനകീയ മുന്നേറ്റമാണ് ഉണരൂ കേരളം ക്യാമ്പയിൻ. നമ്മുടെ നാട്ടിൽ ശാസ്ത്രം വളർന്നു, ശാസ്ത്രബോധം വളരുന്നില്ല.
വിശ്വാസങ്ങൾ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും വഴിമാറുമ്പോൾ വിശ്വാസി സമൂഹവും അക്കാര്യത്തിൽ ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ ഗവൺമെൻറ് ഒരു വലിയ പരാജയമായിരിക്കുന്നു. അന്ധവിശ്വാസങ്ങളുടെ പേരിൽ നടക്കുന്ന കൊലപാതകങ്ങൾ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല. കർഷകർ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ലാതെ ഇന്ന് അലയുകയാണ്. വിദ്യാർത്ഥികൾ അവർ നേടിയെടുത്ത സർട്ടിഫിക്കറ്റുകൾക്ക് വിലയുണ്ടോ എന്ന് അന്വേഷിച്ച് കോടതി കയറേണ്ട ഗതികേടിലാണ്. ഇത്തരത്തിൽ വിവിധ ജനവിഭാഗങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഞങ്ങൾ ഉയർത്തുന്നുണ്ട്. കോവിഡ് കഴിഞ്ഞതിന് ശേഷം കടബാധ്യത കൊണ്ട് ജനങ്ങളിൽ ഒരു വലിയ വിഭാഗത്തിന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. എത്രയോ സംരംഭകർ പുതിയതായിട്ട് വരുന്നുണ്ടെങ്കിലും എത്രയോ പേർ ഇതിനകം തന്നെ തകർന്നടിഞ്ഞു കഴിഞ്ഞു. ഇവരുടെ കാര്യങ്ങളൊന്നും തന്നെ ശ്രദ്ധിക്കാൻ കേരള ഗവൺമെൻറ്റിന് കഴിയുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിൽ വെറുപ്പിൻ്റെ രാഷ്ട്രീയമെന്ന ഒറ്റമൂലി കൊണ്ട് ഇനിയും ജയിക്കാം എന്ന തെറ്റിദ്ധാരണയിലാണ്. പെട്രോൾ വിലയെക്കുറിച്ചും മറ്റും ഞാൻ കൂടുതൽ പറയുന്നില്ല. അങ്ങനെ കേന്ദ്രത്തിൻ്റെയും കേരളത്തിൻ്റെയും ഭരണക്കാർക്ക് എതിരായിട്ടും ഒപ്പം തന്നെ നമ്മുടെ സമൂഹത്തിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുള്ള ഋണാത്മക ചിന്തകൾക്കെതിരായുമുള്ള ഒരു വലിയ ചിന്താപരമായ ഉണർത്തലാണ് ഉണരൂ കേരളം. ഈ ഉണരൂ കേരളം എന്ന CMP മുന്നോട്ട് വെച്ച ക്യാമ്പയിൻ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണിപ്പാലിലെ സ്വകാര്യ കോളേജിൽ വിദ്യാർത്ഥിക്ക് നേരെ അധ്യാപകന്റെ അധിക്ഷേപം. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചതോടെ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു. വിഴിഞ്ഞത്ത് കലാപമുണ്ടാക്കുവാനുള്ള പരിശ്രമമാണ് സമരക്കാർ നടത്തുന്നതെന്ന് മന്ത്രി V. ശിവൻകുട്ടി. പാഠ്യപദ്ധതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് സംശയമുള്ളവരുണ്ടെങ്കിൽ അവരുമായി വീണ്ടും ചർച്ച ചെയ്യുമെന്നും മന്ത്രി. മധൂർ പഞ്ചായത്തിലെ ശിരുബാഗിലു ഗവൺമെന്റ് വെൽഫെയർ LP സ്കൂളിന് നിർമ്മിച്ച കെട്ടിടം നാടിന് സമർപ്പിച്ചു. മന്ത്രി V. ശിവൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. ലോകകപ്പ് ഫുട്ബോൾ പ്രവചന മത്സരവുമായി കാസർഗോഡ് പ്രസ് ക്ലബ്. പ്രവചന മത്സരത്തിന്റെ ഉദ്ഘാടനം മന്ത്രി V. ശിവൻകുട്ടി നിർവഹിച്ചു. തൃക്കരിപ്പൂർ മണിയനോടിയിലെ T. നിബ്രാസ് എന്ന 14-വയസ്സുകാരൻ ലോകകപ്പ് ഫുട്ബോൾ മത്സരം കാണുവാൻ ഖത്തറിലേക്ക്. പയ്യന്നൂർ സ്മാർട്ട് ട്രാവൽസ് ആണ് സൗകര്യമൊരുക്കുന്നത്. മഞ്ചേശ്വരം ശ്രീമത് അനന്തേശ്വർ ക്ഷേത്രത്തിലെ ഷഷ്ടി മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കം. നിരവധി ഭക്തരാണ് ഉത്സവ ചടങ്ങുകളിൽ പങ്കെടുക്കുവാനെത്തുന്നത്. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.